മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാം. ആര്യഭട്ടൻ എഴുതിയ ഒരു ജിയോളജിക്കൽ ജിയോഗ്രഫിക്കൽ അസ്ട്രോണമിക്കൽ ശ്ലോകമുണ്ട്. അതിലൊരു വാക്ക് വളരെയേറെ പ്രാധാന്യമുള്ളൊരു വാക്കാണ്, അനുലോമ ഗതിർനൗസ്തഃ പശ്യതി അചലം വിലോമകം യദ്ദത് അചലാനി ഭാനി തദ്ദത് സമപശ്ചിമഗാനി ലങ്കായ. അനുലോമ മുമ്പോട്ട് പോകുന്ന, ഗതി പോകുന്ന, നൗഹു വഞ്ചിയിൽ, സ്ഥഹ നിൽക്കുന്ന ആള്. അനുലോമ ഗതിർ നൗസ്തഹ പശ്യതി അചലം വിലോമകം യദ്ദത്. ആ വഞ്ചിയിൽ മുമ്പോട്ട് പോകുന്ന ആള് രണ്ട് സൈഡിലിരിക്കുന്ന വൃക്ഷങ്ങളും കെട്ടിടങ്ങളും പുറകോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അതുപോലെ അനുലോമ ഗതിർ നൗസ്തഹ പശ്യത്യചലം വിലോമകം യദ്ദത്, എങ്ങനെ കാണുന്നുവോ അപ്രകാരം. അചലാനി ഭാനി തത്തത്, അചലങ്ങളായ ജ്യോതിർഗോളങ്ങൾ. സമപശ്ചിമഗാനി ലങ്കായ, ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ആൾക്ക് കൃത്യം പടിഞ്ഞാട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ആൾക്ക് സൂര്യനും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം പടിഞ്ഞാട്ട് പോകുന്നതായിട്ട് തോന്നാൻ കാരണം ഭൂമി കിഴക്ക് നിന്ന്, ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നു. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നതുകൊണ്ട് ഗ്രഹങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. ഇതിൽ സ്ഥഹ എന്നൊരു വാക്ക്, നിൽക്കുക നിൽക്കുക. ആ സ്ഥഹ എന്ന വാക്ക്, സ്ഥ എന്ന വാക്ക് ഉപയോഗിക്കാം. എത്ര മലയാള വാക്കുകളാണ് ഉള്ളതെന്നറിയാമോ നിങ്ങൾക്ക്? അവസ്ഥ, സ്ഥാനം, അതുപോലെ സ്ഥലം, സ്ഥാനാരോഹണം, സ്ഥിരത, എത്ര മലയാള വാക്കുകൾ വഴിയിൽ നിങ്ങൾ നോക്കിക്കൊള്ളാം. അതേ സ്ഥ ഉപയോഗിച്ചിട്ടാണ് നിൽക്കുക, അസ്തിത്വമുണ്ടാക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇംഗ്ലീഷിലെ സ്ഥായും ഉപയോഗിക്കാം. സ്റ്റേഷനറി, സ്റ്റെബിലിറ്റി, സ്റ്റേഷൻ, സ്റ്റാൻഡേർഡ്, സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് കോ. സ്റ്റേഷനറി രണ്ടു തരമുണ്ട്, സ്റ്റേഷനറി. അതുപോലെ തന്നെ സ്റ്റാർവിങ്, അതായത് അവസ്ഥയാണ്, നിൽക്കുന്ന അവസ്ഥ. ഇവിടെ മലയാളത്തിലാണെങ്കിൽ സ്ഥാപനം വരും, സ്ഥാവര ജംഗമത്തിലെ സ്ഥാവരം. അതുപോലെ സ്ഥിരത വരും, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ സ്ഥാ ഉപയോഗിച്ച് എത്രയെത്ര മലയാള വാക്കുകളാണ് ഉള്ളത്. അതുപോലെ ഇംഗ്ലീഷ് വാക്കുകൾ ഇത് തന്നെ ഉപയോഗിച്ച് സംസ്കൃത വാക്കുകളുണ്ട്. സ്ഥാ ഉപയോഗിച്ച് ധാരാളം ജർമ്മൻ വാക്കുകളുണ്ട്, അടുത്ത കാലത്ത് വായിച്ചു. ഇത്രയും ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഒരു സംസ്കൃത വാക്ക് രണ്ട് പകുതി അക്ഷര, പകുതി അക്ഷരമാണ് സ, ധ പൂർണ്ണാക്ഷരമാണ്. ഒന്നര അക്ഷരം ഉപയോഗിച്ച വാക്ക് ഉപയോഗിച്ച് എത്രയൊക്കെ ആ സ്ഥ ഉപയോഗിച്ചിട്ട് മലയാളത്തിലും എത്ര ഇംഗ്ലീഷിലും ഉണ്ടാക്കാൻ അറിയാം. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് തന്നെ സ്ഥായിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, റേഡിയോ സ്റ്റേഷൻ, ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്, നിൽക്കുന്ന സ്ഥാപനം. അപ്പൊ ഭൂസ്ഥിരത, സ്ഥാപനം, സ്ഥാനചലനം, ഇങ്ങനെയുള്ള നിങ്ങൾ നോക്കിക്കോളൂ നൂറുകണക്കിന് വാക്കുകൾ മലയാളത്തിലും അതേപോലെ ഇംഗ്ലീഷിലും ഉണ്ട്. നമ്മുടെ സംസ്കൃതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതാണ്. ചില വാക്കുകളൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നറിയാമോ? ആ വാക്കുകളിൽ അതിൻ്റെ അർത്ഥമുണ്ട്. ദിനകരൻ, ദിവസത്തെ ഉണ്ടാക്കുന്ന ആള്. പ്രഭാകരൻ, ജ്യോതിർഗോളങ്ങളെ പ്രഭാപൂരിതമാക്കുന്ന ആള്. ചന്ദ്രനെ രാത്രിഞ്ചരൻ, നിശാചരൻ എന്ന് പറയും, രാത്രിയിൽ സഞ്ചരിക്കുന്ന പാർട്ടിയാണ്. ഓ, എത്രയോ പുഷ്പങ്ങൾ, എത്രയോ സ്ഥലങ്ങൾ, എത്രയോ പദാർത്ഥങ്ങളുടെ പേരുകൾ എല്ലാം ധാതുക്കളിലൂടെ സംസ്കൃതത്തിലേക്ക് കടന്നു ചെന്നാൽ അത്ഭുതകരമായ മഹത്വം സംസ്കൃതം എന്ന ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും. കമ്പ്യൂട്ടർ ലാംഗ്വേജായിട്ട് സംസ്കൃതം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒരാളെന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ അയാളോട് പറഞ്ഞു, ഒരു വരി നിങ്ങൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കുക,
രാമ കിൽഡ് രാവണ. ഇത് തിരിച്ചും മറിച്ചിട്ട് നോക്കുക, എന്താ സംഭവിക്കുക? രാമ കിൽഡ് രാവണ. രാവണ ആദ്യമായിട്ട് നോക്കുക, രാവണ കിൽഡ് രാമ, തെറ്റും അർത്ഥം മാറിപ്പോവും, നേരെ ഓപ്പോസിറ്റ് ആവും. ആ കിൽഡ് രാമ രാവണ, അവിടെയും കൺഫ്യൂഷൻ വരും, തിരിച്ചിട്ടാലും വരും. നേരെ കുറച്ച് സംസ്കൃതത്തിൽ എഴുതി നോക്കും, രാമേന രാവണ ഹതഹ, അല്ലെങ്കിൽ ഹതവാൻ. തിരിച്ചിട്ട രാവണ രാമേന ഹതവാൻ, ഹതവാൻ രാമേണ രാവണ, രാവണ ഹതവാൻ രാമേന. തിരിച്ചും മറിച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്, എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ധാരാളം സംസ്കൃത വാക്കുകളുണ്ട്, എങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടാലും ഒരു കാരണവശാലും അർത്ഥം മാറില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് ഏറ്റവും ഐഡിയൽ വാക്കുകളാണ്, ഐഡിയൽ ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. ആ സംസ്കൃതം നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എനിക്ക് ചെറുപ്പകാലത്ത് സംസ്കൃതം പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ദുഃഖിക്കുന്നവർ കുറേ പേരുണ്ട്. കുറേ പേര് കൃത്രിമമായിട്ടാണ് ദുഃഖിക്കുന്നത്, നമ്മളുടെ അടുത്ത് വന്ന് സിമ്പതി കിട്ടാനായിട്ട് ദുഃഖിക്കാറുണ്ട്. പക്ഷേ സംസ്കൃതം പഠിച്ചില്ലെങ്കിലും നമ്മുടെ പൈതൃകം പഠിക്കാൻ സംസ്കൃതം കമ്പൽസറി ഒന്നുമല്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും ധാരാളം കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ സംസ്കൃതം പഠിക്കാൻ അവസരം കിട്ടുമ്പോൾ, നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും സംസ്കൃതം പഠിക്കാൻ അവസരം കിട്ടുമ്പോൾ, കുറേ ശ്ലോകങ്ങൾ കേൾപ്പിക്കാൻ, കുറേ കീർത്തനങ്ങൾ പഠിപ്പിക്കാൻ അവസരം കിട്ടുമ്പോൾ ഒക്കെ ഉപയോഗിക്കണം. ഇന്ന് അപ്രകാരം ചെയ്താൽ നാളെ അത് സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും, അഭിമാനകരമായിട്ടുള്ള ഒരു അവസരമായിരിക്കും. ഭാരതം തീർച്ചയായിട്ടും സംസ്കൃതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആ സംസ്കൃതം പഠിച്ച് പഠിപ്പിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും പഠിക്കുന്നവരെ നല്ല രീതിയിൽ അഭിനന്ദിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.